പിണറായി കുട്ടിയെക്കുറിച്ചുള്ള അന്വേഷണം ചെന്നൈയിലേക്കും വ്യാപിപ്പിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതുതായി ലഭിക്കുന്ന വിവരങ്ങൾ. രാജീവ് കൂടി ചേരുന്നുണ്ട്. രാജീവ്, 4 ടീമുകളായി തിരിഞ്ഞ് പോലീസ് അന്വേഷണം നടത്തുകയാണ്. ഈ കുട്ടി അസമിലേക്കാണോ, കാരണം തസ്മിന്റെ ജന്മനാട് അസമാണ്, അസമിലേക്കാണോ പോയത് അതോ ചെന്നൈയിലേക്കാണോ എന്നുള്ളതാണ്. പോലീസ് ചെന്നൈയിലേക്ക് പുറപ്പെട്ടു എന്നൊരു സൂചന കിട്ടുന്നുണ്ടല്ലോ. അതുമായി ബന്ധപ്പെട്ട് ഈ പോലീസ് അന്വേഷണം എങ്ങനെയാണ്? ഈ കന്യാകുമാരിയും ഒപ്പം നാഗർകോവിലും കളിക്കാവിളക്ക് കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണം ഇനിയിപ്പോൾ ഈ കന്യാകുമാരിയിൽ നിന്ന് പുറപ്പെട്ട ട്രെയിനുകൾ കേന്ദ്രീകരിച്ചാണ് അല്ലെങ്കിൽ ആ സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചാണ് എന്നുള്ളതാണോ മനസ്സിലാക്കേണ്ടത്? ലക്ഷ്മി, ആ രീതിയിൽ തന്നെയാണ് പോലീസിന്റെ അന്വേഷണം നിലവിൽ തുടരുന്നത്. പ്രധാനമായും പോലീസ് അന്വേഷിക്കുന്നത് ഈ പെൺകുട്ടി കന്യാകുമാരിയിൽ എത്തിയതിനു ശേഷം എവിടേക്കാണ് പോയത് എന്നതുമായി ബന്ധപ്പെട്ടാണ്. കാരണം ട്രെയിനിൽ ഒരുപക്ഷെ പോയിട്ടുണ്ടാകാം എന്ന നിഗമനത്തിൽ തന്നെയാണ് പോലീസ് ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഈ ചെന്നൈയിലേക്കുള്ള ട്രെയിനുകളിൽ പരിശോധന നടത്താൻ രാവിലെ തന്നെ പോലീസ് നിർദ്ദേശം നൽകിയത്. മാത്രമല്ല ഈ ആന്ധ്രയിൽ ഉൾപ്പെടെ പരിശോധന നടത്തണമെന്ന നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. കാരണം കന്യാകുമാരിയിൽ നിന്ന് പുറപ്പെടുന്ന വിവേക് എക്സ്പ്രസ് ആന്ധ്ര വഴിയാണ് തിരിച്ച് അസമിലേക്ക് പോകുന്നത്. ആ ഒരു സാഹചര്യത്തിലാണ് ആന്ധ്രയിൽ ഉൾപ്പെടെ പരിശോധന നടത്തണമെന്ന നിർദ്ദേശം നൽകിയത്. യുടെ വിവരങ്ങൾ ആന്ധ്ര പോലീസിന് ഉൾപ്പെടെ നിലവിൽ പോലീസ് കൈമാറിയിട്ടുണ്ട്. മാത്രമല്ല ഈ കേസിന്റെ അന്വേഷണ ചുമതലയുള്ള തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ റെയിൽവേ IGയുമായി സംസാരിക്കുകയും അദ്ദേഹത്തിനോട് സഹായം ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ വളരെ വിശദമായ പരിശോധന തന്നെയാണ് റെയിൽവേ പോലീസിന്റെ നേതൃത്വത്തിലും നടന്നുകൊണ്ടിരിക്കുന്നത്. വിവേക് എക്സ്പ്രസിൽ കൃത്യമായ പരിശോധന നടത്തണമെന്ന ഒരു നിർദ്ദേശം നിലവിൽ പോലീസ് നൽകിയിട്ടുണ്ട്. ഇതിനൊപ്പം തന്നെ ഈ കന്യാകുമാരിയിൽ നിന്ന് പുറപ്പെടുന്ന ട്രെയിനുകൾ ചെന്നൈയിലേക്ക് ഉൾപ്പെടെ പുറപ്പെടുന്ന ട്രെയിനുകളിലും പരിശോധന നടത്താനുള്ള നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. അല്പസമയം മുമ്പ് നമ്മൾ തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു പ്രതിസന്ധി, ഈ ട്രെയിനുകൾക്ക് 1 മിനിറ്റും 2 മിനിറ്റും ഒക്കെയാണ് സ്റ്റേഷനുകളിൽ സ്റ്റോപ്പ് ഉള്ളത്. ആ സമയത്താണ് റെയിൽവേ പോലീസിന് ഈ ബോഗികളിൽ കടന്ന് പരിശോധിക്കേണ്ടി വരുന്നത്. നമുക്കറിയാം ജനറൽ കമാൻഡ്മെന്റിലായിരിക്കും ഈ പെൺകുട്ടി കയറിയിട്ടുണ്ടെങ്കിൽ ഉണ്ടാവുക. അങ്ങനെയാണെങ്കിൽ ആ ബോഗികളിൽ കടന്നുള്ള പരിശോധന ചെറിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട്. വലിയ തിരക്ക് അനുഭവപ്പെടുന്ന ഒരു സാഹചര്യമാണ്. 1 മിനിറ്റ് 2 മിനിറ്റ് കൂടുതൽ ഈ ട്രെയിനുകൾ പിടിച്ചിടാൻ കഴിയാത്ത ഒരു സാഹചര്യം റെയിൽവേക്ക് ഉണ്ട്. കാരണം ആ രീതിയിൽ പിടിച്ചിട്ട് ട്രെയിൻ പരിശോധിക്കുകയാണെങ്കിൽ അത് വലിയ രീതിയിലുള്ള പ്രതിസന്ധി വേറെ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം ട്രെയിൻ ഗതാഗതത്തെ അത് ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ 1 മിനിറ്റോ 2 മിനിറ്റോ മാത്രമായിരിക്കും നിലവിൽ ഈ പരിശോധന നടത്താൻ കഴിയുക. ആ രീതിയിലുള്ള ഒരു പ്രതിസന്ധി നിലവിൽ അല്പസമയം മുമ്പ് ദക്ഷിണ മേഖല IG അതുപോലെ തന്നെ തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറുമായ സ്പർജൻ കുമാറുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം പങ്കുവച്ചിരുന്നു. ഏതായാലും വിശദമായ ഒരു അന്വേഷണത്തിലേക്ക് പോകാനുള്ള നിർദ്ദേശം തന്നെയാണ് നിലവിൽ നൽകിയിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നു. ഒരുപക്ഷേ ആന്ധ്രയിൽ എത്തുമ്പോൾ കൂടുതൽ പരിശോധന ഉണ്ടാകും എന്നാണ് നിലവിൽ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഇതിനപ്പോൾ ചെന്നൈ കേന്ദ്രീകരിച്ചും പരിശോധന തുറന്നുകൊണ്ടിരിക്കുകയാണ്. റെയിൽവേ പോലീസിന്റെ നേതൃത്വത്തിലാണ് നിലവിൽ ഇപ്പോൾ പരിശോധന വ്യാപകമായി നടക്കുന്നത്. ഓക്കെ, പക്ഷേ അങ്ങനെയാണെങ്കിലും രാജീവ് പറഞ്ഞതുപോലെയാണ് ജനറൽ കമ്പാർട്ട്മെന്റുകൾ കേന്ദ്രീകരിച്ചുള്ള പരിശോധന നല്ല തിരക്കുള്ള സമയമായതുകൊണ്ട് തന്നെ ട്രെയിൻ ഒരുപാട് സമയം സ്റ്റേഷനിൽ പിടിച്ചിട്ട് അങ്ങനെ ഒരു പരിശോധന നടത്താൻ സാധ്യമില്ലെങ്കിലും പോലീസ് പരമാവധി ശ്രമിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണല്ലേ. കാരണം സ്ക്രീനിന്റെ താഴെ എഴുതി കാണിക്കുന്ന നമ്പർ, തുടർച്ച എഴുതി കാണിക്കുന്ന നമ്പർ ദയവായി പ്രേക്ഷകർ നോട്ട് ചെയ്യുക. കാരണം തസ്മീനെ എവിടെയെങ്കിലും വെച്ച് കാണാൻ സാധിക്കുകയാണെങ്കിൽ ഈ പോലീസിനെ അറിയിക്കണം. അതിനുള്ള നമ്പറാണ് ഈ സ്ക്രീനിന്റെ താഴെ എഴുതി കാണിച്ചുകൊണ്ടിരിക്കുന്നത്. രാജീവ്, അങ്ങനെയാണെങ്കിലും ഈ റെയിൽവേ പോലീസുമായും കൂടി സഹകരിച്ച് കൃത്യമായ അന്വേഷണം ട്രെയിനുകൾക്കുള്ളിലും നടക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണല്ലേ. ലക്ഷ്മി, തീർച്ചയായും ഈ ട്രെയിനുകൾക്കുള്ളിലും ആ രീതിയിലുള്ള ഒരു പരിശോധന നടക്കുന്നുണ്ട്. പക്ഷേ അതിന്റെ ഒരു സാങ്കേതിക പ്രശ്നമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അതായത് 1 മിനിറ്റോ 2 മിനിറ്റോ മാത്രം ട്രെയിൻ സ്റ്റോപ്പുള്ളപ്പോൾ അവിടെ കയറി പരിശോധിക്കുന്നതിന് പരിമിതികളുണ്ട്. പക്ഷേ ആ പരിമിതികൾക്ക് അപ്പുറത്തേക്കുന്നതുകൊണ്ട് ഈ പരിശോധിക്കാനുള്ള നിർദ്ദേശം തന്നെയാണ് നിലവിൽ ഇപ്പോൾ റെയിൽവേ പോലീസിന് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ നേരിട്ട് റെയിൽവേ IGയുമായി സംസാരിക്കുകയും ഈ പരിശോധന വേണമെന്ന കാര്യത്തിൽ ഒരു ഉറപ്പ് വരുത്തുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും അത്തരത്തിലുള്ള പരിശോധനകൾ നടക്കുന്നുണ്ട്. രാവിലെ മുതൽ തന്നെ ചെന്നൈ റെയിൽവേ സ്റ്റേഷൻ കേന്ദ്രീകരിച്ച് ഉൾപ്പെടെയുള്ള പരിശോധനകളും നിലവിൽ നടന്നു വരികയാണ്. അതും ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശം നേരത്തെ തന്നെ നൽകിയിരുന്നു. RPFന് ചെന്നൈ റീജിയൻ ഓഫീസിലേക്ക് തന്നെ നേരിട്ട് തിരുവനന്തപുരം സിറ്റി പോലീസ് കത്ത് നൽകിക്കൊണ്ടാണ് പരിശോധന നടത്താനുള്ള നിർദ്ദേശം നൽകിയത്. ഇതിന്റെ പിന്നാലെയാണ്, അതായത് ആന്ധ്രയിൽ ഉൾപ്പെടെ പരിശോധന നടത്തേണ്ടി വരുന്ന സാഹചര്യത്തിലാണ് റെയിൽവേയുടെ ദക്ഷിണമേഖലയുടെ ചുമതലയുള്ള IG കൂടി കത്ത് നൽകിക്കൊണ്ട് അല്ലെങ്കിൽ അദ്ദേഹവുമായി സംസാരിച്ചുകൊണ്ട് അത്തരം പരിശോധനകൾ ഉറപ്പുവരുത്താനുള്ള ശ്രമം നടത്തിയിരിക്കുന്നത്. ഏത് വിധേനയും പെൺകുട്ടിയെ കണ്ടെത്താനുള്ള ശ്രമം തന്നെയാണ് പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ചും പോലീസ് എത്തിയിരിക്കുന്ന ഒരു നിഗമനം എന്ന് പറയുന്നത് ഒരുപക്ഷെ ഈ കന്യാകുമാരി എക്സ്പ്രസിൽ ഈ പെൺകുട്ടി, അതായത് നാഗർകോവിലിൽ നിന്നും ഈ പെൺകുട്ടി ട്രെയിനിൽ തന്നെയാണ് കന്യാകുമാരിയിലേക്ക് പോയത് എന്ന് CCTV ദൃശ്യങ്ങൾ തെളിയിക്കുന്നുണ്ട്. പക്ഷേ കന്യാകുമാരിയിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുമ്പോഴാണ് ഈ പെൺകുട്ടി അവിടെ ഇറങ്ങിയതുമായി ബന്ധപ്പെട്ട തെളിവുകൾ ലഭിച്ചിട്ടില്ല. അതിന് 2 നിഗമനത്തിലാണ് ഇപ്പോൾ പോലീസ് ഉള്ളത്. ഒന്ന്, അതിന് തൊട്ടടുത്ത് കിടക്കുകയായിരുന്ന വിവേക് എക്സ്പ്രസിലേക്ക് ട്രാക്ക് വഴി തന്നെ പെൺകുട്ടി ഇറങ്ങി കയറാനുള്ള ഒരു സാധ്യതയുണ്ട്. പ്ലാറ്റ്ഫോമിൽ ഇറങ്ങാതെ നേരിട്ട് ട്രെയിനിൽ നിന്നും നേരിട്ട് വിവേക് എക്സ്പ്രസിലേക്ക് കയറാനുള്ള ഒരു സാധ്യതയുണ്ട്. രണ്ടാമത്, ഒരുപക്ഷെ ഈ കന്യാകുമാരി എക്സ്പ്രസിൽ ഈ പെൺകുട്ടി മറ്റ് യാത്രക്കാർ ഇറങ്ങിയതിനു ശേഷവും തുടർന്നിരിക്കാം. അതിനുശേഷം സന്ധ്യയോടുകൂടി ആയിരിക്കാം പെൺകുട്ടി അതിൽ നിന്ന് പുറത്തിറങ്ങിയത്. അതായത് നേരത്തെ പരിശോധിച്ചത്
ഈ ഓട്ടോ ഡ്രൈവറും അതുപോലെ തന്നെ മറ്റ് ആളുകൾ നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ആ ട്രെയിൻ എത്തിയ സമയത്ത് സിസിടിവി ദൃശ്യങ്ങളാണ് പോലീസ് പരിശോധിച്ചത്. ആ സമയത്താണ് ഈ പെൺകുട്ടി ഇറങ്ങിയോ ഇല്ലയോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത ഇല്ലാത്തത്. ഏതായാലും അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വ്യക്തത വരുത്താനുള്ള ശ്രമം പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ പോലീസ് സേനാംഗങ്ങളെ നിയോഗിച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണത്തിലേക്ക് കടക്കുന്നത്. 4 സംഘങ്ങളായി തിരിഞ്ഞുള്ള അന്വേഷണം നടക്കുന്നുണ്ട്. ഏതായാലും ഈ ഏതെങ്കിലും തരത്തിലുള്ള സൂചനകൾ ലഭിക്കുകയാണെങ്കിൽ അവിടേക്ക് എത്രയും വേഗം പോലീസിനെ എത്തിക്കാനുള്ള ശ്രമമാണ് നിലവിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ചെന്നൈയിലേക്ക് പോലീസിനെ നിയോഗിക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഏതായാലും തിരുവനന്തപുരം സിറ്റി പോലീസ് ആലോചിക്കുന്നുണ്ട്. ഇതിനൊപ്പമാണ് ഈ വിവേക് എക്സ്പ്രസ് കേന്ദ്രീകരിച്ചുള്ള കൂടുതൽ അന്വേഷണം വരുന്നത്. അതിനുവേണ്ടിയാണ് ആന്ധ്ര പോലീസിനെ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ കൈമാറിയിരിക്കുന്നത്. ശരി ശരി, രാജീവാണ് വിവരങ്ങൾ നൽകിയത്.